Hi friends, welcome to Food Stories by Chef Cinu. In the Namaka, Uru bulletproof coffee, Engene, exciting item, buying a delicious item on Dakamoka. Globally, Alkara try changes, buying a result oriented diet plan on a Ningle elaborate down keto diet plan, buying a popular on a keto diet in the Prathean Varanjale, Namada regular diet in day 70 to 75% calories should be coming from fat. So fat is a very important aspect. That is nammada diet la etto important aspect aanu fat. Nammal sadharana nerthe oru traditional diet plans ange paranjal fat thodan padilla etto enna korache allengil enna ubhayikkada oru diet plan aanu. Ee diet valare vyathyasthamaaya diet aanu. Appo keto diet la endakka kadikkan pattum. Nammal raavile modale vaayittu vare nammal sadhana oru 3 meals, onnu rendu kaapi, oru snacks idha sadhana cheyyar. I should share some awesome, beautiful, nice, easy recipes for you guys. So let's start with the first thing you will have in the morning. Keto diet plan la bhayangara popular ana the butter coffee, or it's called a bulletproof coffee. Coffee nu parayumbo you start your day with high fat coffee. Adana ningada fat cutting inde oru major you know side. Sadharana oru diet lulla aalkarana oru marinu kudikkunnu parayana njan ariyana pala aalkarum ee coffee kudikkunna enna chale oru cup coffee edukkum. കുറച്ച് ബട്ടർ എടുക്കും അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഇടും അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കലക്കിയിട്ട് എന്തൊക്കെയോ ഒരു കഷായം കുടിക്കുന്ന ഫീലിങ്ങളാണ് കുടിക്കുന്നത് സോ ഐ വോണ്ട് ടു ചേഞ്ച് ദാറ്റ് ആസ്പെക്ട് സോ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല റോസ്റ്റഡ് കോഫി ബീൻസ് ഈസിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കാറാണ് പതിവ് സാധാരണ ഗ്രൈൻഡർ ഉപയോഗിച്ച് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് പൊടിച്ച് വെക്കുക സോ ദാറ്റ് അതിൻ്റെ അരോമ അതിൻ്റെ മണം അതിൻ്റെ ആ ഗുണമൊന്നും പോകാതിരിക്കാൻ വേണ്ടി വളരെ കോഴ്സായിട്ട് പൊടിക്കുക പൊടിച്ചെന്ന് പറഞ്ഞാൽ വളരെ തരിതരിയാണ് ഞാൻ ഒരു മണൽ രൂപത്തിൽ ഇറ്റ്സ് കോൾഡ് എ ഫ്രഞ്ച് പ്രസ് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ഇതിപ്പോൾ വീട്ടിലില്ലെങ്കിൽ കോഫി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയിട്ട് അടച്ചു വെക്കുക ഫോർ 8 to 10 മിനിറ്റ്സ് അരിക്കുക ആൻഡ് യുവർ നൈസ് ബ്ലാക്ക് കോഫി ഈസ് റെഡി പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അരിക്കുകയും ഒഴിക്കുകയും എന്താ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും ഇത് ഒരേ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് തീർക്കാം അടച്ച് ഒരു 8 to 10 മിനിറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെക്കുക സോ ദാറ്റ് അതിൻ്റെ ആ ഫ്ലേവറും അതിൻ്റെ ആ മണവും ഒക്കെ ഒന്ന് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ദെൻ വി വിൽ ആഡ് ദ റെസ്റ്റ് ഓഫ് ദി ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഓൾറെഡി ഒരു 8 മിനിറ്റോളം ആയിരിക്കുകയാണ് സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ദ ഡികോക്ഷൻ അത് നമ്മൾ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ആരോ ഉണ്ട് അത് നമ്മൾ ഈ സൈലോട്ട് ആക്കി കഴിയുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ എയർ പോണ്ടേ സോ ഇറ്റ് യു ജസ്റ്റ് റൊട്ടേറ്റ് ടു വേർഡ്സ് ദിസ് സൈഡ് ആൻഡ് ദെൻ പ്രസ് ഇറ്റ് സ്ലോലി അപ്പോൾ ഈ തരിതരിയായിട്ടുള്ള കോഫി ബീൻസിൻ്റെ ആ പീസസൊക്കെ താഴോട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണ് കോഫിയുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിക്വർ മാത്രം കിട്ടും അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ഈസി ആക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്പെറൻ്റായിട്ടുള്ള ടെമ്പിളൊക്കെ ഒഴിക്കുന്നത് കോഫി ഡികോക്ഷൻ റെഡിയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ കോഫി നമ്മൾ സാധാരണ കിട്ടുള്ള പോലെ ഓയിലിടുമ്പോൾ അതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുക അത് മാത്രം ആദ്യം കുടിക്കുക ഇറ്റ്സ് ലൈക്ക് ടു ഡിഫിക്കൾട്ട് രാവിലെ എഴുന്നിട്ട് ഉടനെ ആദ്യം കുറച്ച് എണ്ണയും കുറച്ച് ക്രീമും അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കുടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ടഫസ്റ്റ് തിങ് കണ്ടു പക്ഷേ എങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഇവൻ നോ ഇതിൻ്റെ ഫ്ലേവർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഔട്ട് ഓഫ് ദ വേൾഡ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീറ്റോ ഡയറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യമില്ല ലൈക്ക് ഇവൻ ഇഫ് യു നോട്ട് ഡൂയിങ് എ ഡയറ്റ് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ദിസ് കോഫി ഈസ് സ്റ്റിൽ വെരി ഹെൽത്തി ഇപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ വീട്ടിൽ ഇല്ലാത്തവരുണ്ടാവും ദർ ഇസ് നോ ഡൗട്ട് അങ്ങനെയുള്ള സമയത്ത് ഈ കോഫി ഒത്തിരി ചൂടോടല്ലാതെ നോർമലായിട്ട് എടുത്ത് വെച്ചിട്ട് വളരെ കുറച്ച് പോർഷൻ ഞാൻ ഇപ്പോൾ എടുത്ത പോലെ അല്ലെങ്കിൽ ദിസ് ഇസ് ഫെയർ എനഫ് ഈ ഒരു പോർഷൻ എടുത്തിട്ട് അധികം ചൂടില്ലാതെ നിങ്ങളുടെ നോർമൽ മിക്സി
ജാറ് ക്ലീനായിട്ടുള്ള ജാറ് നിങ്ങൾ മസാലയൊന്നും പൊടിക്കാത്ത മസാലയൊന്നും ഇടാത്ത നല്ല ജാറുണ്ടെങ്കിൽ അതിനകത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊട്ടും ആവാൻ പാടില്ല. ചൂടാണെങ്കിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബിക്കോസ് ഓഫ് സ്റ്റീം എവറിത്തിങ് വിൽ കം ഔട്ട്. മേക്ക് ഷുവർ ദ ഡോണ്ട് ഡു ദാറ്റ്, ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. അത് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കോഫിയുടെ ഡിക്കോക്ഷൻ തണുത്തതാണെങ്കിൽ മാത്രം. അങ്ങനെ ചെയ്തിട്ട് കോഫി ചൂടോടെ അങ്ങനെ കുടിക്കാമെന്നൊരു ചോദ്യം ഉണ്ടാവും. ദാറ്റ് ഐ ഷോ യു ഹൗ. നമ്മളിത് ഇനിയൊരു കോഫി മഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്, 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ കുടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും കുടിക്കാം, അല്ല കുറച്ച് ലൈറ്റായിട്ട്, കുറച്ച് ലൈറ്റാക്കുന്ന ആൾക്കാരാണ് നല്ല ചൂടുവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. യു വിൽ ഗെറ്റ് നൈസ് ഫ്രോത്തി ബ്യൂട്ടിഫുൾ കോഫി. ഇമാജിൻ, ഈ ഇത്രയും നല്ല അടിപൊളി ഒരു കോഫി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി രാവിലെ കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നത്തിങ് ലൈക്ക് ഇറ്റ്. അപ്പോൾ നൗ ഇറ്റ്സ് എ ടേസ്റ്റിംഗ് ടൈം. വേറെ ആരും ഇല്ലാത്തത് ഞാൻ തന്നെ ചെയ്യാം. അടിപൊളി കോഫി. ഈ കോഫി നിങ്ങൾ ട്രൈ ചെയ്യണം. ഐ എം ഷുവർ യു ലവ് ഇറ്റ്. പ്രത്യേകിച്ച് കീറ്റോ ചെയ്യുന്ന ആൾക്കാരുടെ ടേസ്റ്റ് പാലറ്റൊക്കെ ഭയങ്കര എന്താ വീക്കായിട്ടിരിക്കുന്ന സമയമായിരിക്കും. ദെൻ യു വിൽ ഹാവ് എ സ്ട്രോങ് കോഫി ലൈക്ക് ദിസ്. ഐ എം ഷുവർ യു വിൽ എൻജോയ് ദിസ്. സോ പ്ലീസ് ട്രൈ ദിസ് റെസിപ്പി. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡ് സ്റ്റോറീസ് ബൈ ഷെഫ് സിനു. അടുത്ത പ്രാവശ്യം ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡിഷസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.